ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ എങ്ങനെയാണ് ഹാർഡ് വാട്ടറിൻ്റെ ജനറൽ മെത്തേഡ് പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം ആണ് അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ തൊട്ട് മുന്നേയുള്ള വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ക്വസ്റ്റ്യൻ വായിക്കാം. സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ കണ്ടെയ്ൻ 15 ഗ്രാം ഓഫ് സി എ സി ഒ 3 per liter, 20 ml ഓഫ് ദിസ് റിക്വയർഡ് 25 ml ഓഫ് യു ഡി ടി എ സൊല്യൂഷൻ, 100 ml ഓഫ് സാമ്പിൾ വാട്ടർ റിക്വയർഡ് 18 ml ഓഫ് യു ഡി ടി എ സൊല്യൂഷൻ, 100 ml ഓഫ് സാമ്പിൾ വാട്ടർ ആഫ്റ്റർ ബോയിലിംഗ് റിക്വയർഡ് 12 ml യു ഡി ടി എ സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ വാട്ടർ ഇൻ ടേംസ് ഓഫ് പി പി എം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റാസ് ഒക്കെ എഴുതാം. 15 ഗ്രാം സി എ സി ഒ 3 per liter അത് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുന്നത്. 20 ml ഹാർഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇ ഡി ടി എ വാല്യൂ 25 ml ഇ ഡി ടി എ ആണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നോർമാലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. നോർമാലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ഓർമ്മയുണ്ടല്ലോ, ക്ലാസ് N1. ഈ സ്റ്റേജ് കണ്ടുപിടിക്കുന്നത് N2, നോർമാലിറ്റി ഓഫ് ഇ ഡി ടി. അടുത്തത് വാല്യൂ തന്നിട്ടുള്ളത് 100 ml ഹാർഡ് വാട്ടർ റിക്വയർഡ് എത്രയാണ്? 18 ml ഇ ഡി ടി എ. ഈ സ്റ്റേജിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അൺനോൺ ഹാർഡ് വാട്ടറിൻ്റെ നോർമാലിറ്റി എത്രയാണ്. ആൻഡ് ഫൈനലി 100 ml ബോയിൽ ചെയ്തിട്ടുള്ള ബോയിലിംഗ് ഹാർഡ് വാട്ടർ അല്ലെ, ബോയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹാർഡ് വാട്ടർ, ദാറ്റ് ഈസ് റിക്വയർഡ് 12 ml ഇ ഡി ടി എ. ഈ സ്റ്റേജ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന അഗെയിൻ അൺനോൺ ഹാർഡ് വാട്ടറിൻ്റെ നോർമാലിറ്റിയാണ് N4. ലാസ്റ്റ് ഫൈനലി നിങ്ങൾ ഡാറ്റാസ് വെച്ചിട്ട് ടെമ്പററി ഹാർഡ്നെസ്സിലോട്ട് എത്തും. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് കാൽക്കുലേഷൻ ആണ്. നോർമാലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ N1 ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഈക്വൽ വെയ്റ്റ് ഇൻ ടു വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ഇവിടെ ചേഞ്ച് ആവും, നേരത്തെ പോലെ അല്ല. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, ആ ഡാറ്റാസ് യൂസ് ചെയ്യുക. 15, അപ്പം അതിനനുസരിച്ചിട്ട് 15 ബൈ ഇക്വലൻ്റ് വെയ്റ്റ് ഒന്നും മാറുന്നില്ല, 50 × 1 liter. ഇത് ഞാൻ ഇതേപോലെ എഴുതുകയാണ്. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് ആക്ച്വലി നിങ്ങൾ നോക്കുക 0.3 നോർമൽ അറൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് വി ഡി ടി എ. അപ്പോൾ എൻ പോയിന്റിൽ നമുക്കറിയാം രണ്ടിനും ഇക്വലൻസ് ഈക്വൽ ആണ്, ഹാർഡ് വാട്ടർ ആൻഡ് ഇ ഡി ടി എ. ഈ ഡാറ്റ, ആ ഫസ്റ്റത്തെ ഡാറ്റ യൂസ് ചെയ്യുക. 20 ml റിക്വയർ, 25 ml ഇ ഡി ടി എ. അപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. 20 ml ഹാർഡ് വാട്ടർ റിക്വയർഡ്, 0.3 നോർമൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടി. നോർമൽ സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ ആണ് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വലൻസ് ടു V1. V1 നമുക്കിവിടെ ഡയറക്റ്റ് എഴുതാം, ഇവിടെ എഴുതേണ്ട കാര്യമില്ല, ഞാൻ ഡയറക്റ്റ് എഴുതാം. ഓക്കെ, V1 എത്ര കിട്ടുന്ന നമുക്ക്? V1 നമുക്ക് കിട്ടുന്നത് 25 അല്ലേ, അങ്ങനെ തന്നെ ചെയ്തോ. 25 ml ഇൻറ്റു N2. N2 എന്ന് പറഞ്ഞാൽ ഇ ഡി ടി എൻ്റെ നോർമാലിറ്റി. ദാർഫോർ N2 ഈക്വൽ ടു 20 × 0.3 ബൈ 25. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 0.24 നോർമൽ കിട്ടും. ദാറ്റ് ഈസ് നോർമാലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഇ ഡി ടി. നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഈ വാല്യൂ. എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നസ്, സെയിം പ്രൊസീജിയർ. ഏത് വാല്യൂ യൂസ് ചെയ്യാതെ ഈ വാല്യൂ യൂസ് ചെയ്യുക, 100 ഉം 18 ഉം യൂസ് ചെയ്യാം. അപ്പോൾ 100 ml ഹാർഡ് വാട്ടർ, നമുക്കിവിടെ നോർമാലിറ്റി അറിയില്ല, അൺനോൺ ഹാർഡ് വാട്ടർ ഉണ്ട്. സോ ഇവിടെ എന്ത് കൊടുക്കുക? N3 കൊടുക്കുക. N3 നോർമൽ, അൺനോൺ ഹാർഡ് വാട്ടർ, അൺനോൺ ഹാർഡ് വാട്ടർ, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 18 ml ഇൻറ്റു N2. സോ ദഫോർ N3 ഈക്വൽ ടു 18 × N2. എത്ര നമുക്ക് കിട്ടുന്നത്? 0.24 അല്ലേ, 0.24 ബൈ 100 ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറൗണ്ട് ഒരു 0.0432 നോർമൽ കിട്ടും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ദഫോർ ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു 0.0432
ഇൻറ്റു, ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്, 50 × 10³ മില്ലിഗ്രാം പെർ ലിറ്റർ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2160 മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ PPM എന്നുള്ള യൂണിറ്റ് കിട്ടും. ഏതെങ്കിലും ഒരു യൂണിറ്റ് മതി. ഇത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം PPM ഓർ മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് എഴുതാം. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എസ്റ്റിമേഷൻ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നസ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജും സിമ്പിളാണ്, ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു വാല്യൂ ആണ്, 112. ഓക്കെ, അപ്പം 100 ml EDTA ഹാർഡ് വാട്ടർ, സോറി ഹാർഡ് വാട്ടർ, അൺനോൺ ഹാർഡ് വാട്ടർ, ആൻഡ് ദാറ്റ് ഈസ് ഇൻ ടു, നമുക്ക് നോർമാലിറ്റി അറിയില്ല, N4 നോർമൽ, അൺനോൺ ഹാർഡ് വാട്ടർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ml ഇൻറ്റു 0.24 നോർമൽ EDTA. N1 V1 പോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ N4 വാല്യൂ എത്ര കിട്ടി, 12 × 0.24/100. അപ്പൊ നിങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറൗണ്ട് 0.0288 നോർമൽ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്, 0.0288 × 50 × 10³ മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ PPM ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1440 PPM ഓർ മില്ലിഗ്രാം പെർ ലിറ്റർ കിട്ടും. ഇനി ടെമ്പററി ഹാർഡ്നെസ്, എന്താ ഇക്വേഷൻ, ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് പെർമനൻറ്റ് ഹാർഡ്നെസ്, that is equal to 2160 minus 144 our answer 720 milligram per liter or ppm that answer. okay, the previous question aanu idhe polana question cheyidu, ippa direct choichittund ella details um data thannittund, appo ee data vechittu ningalku idhe pola workout cheyidu same step workout cheythu kanya ningalku kittum 4 markinaanu chodikkunnathu. അപ്പോൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.